ും വഹമ്മത്തുല്ലാ വാത്തു നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട തഫീം ഒന്നാം ഭാഗത്തിലെ ആദ്യ പാഠമാണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം അലിഫ് അല്ലേ അലിഫായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം അലിഫിൻ്റെ മുകളിൽ ഫതെഹട്ടാൽ ആ നമ്മൾ പഠിച്ചു ആ ഇനി നമ്മൾ കൂട്ടി വായിക്കാൻ പഠിക്കണം ആദ്യത്തെ വാക്ക് വായിക്കേണ്ടത് അദബുൻ ഇൻഷാ അല്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത് അലിഫ് എഴുതുന്ന രൂപവും അതുപോലെ ഫത്ത്ഹ് എഴുതുന്ന രൂപവും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഫ് എഴുതുമ്പോൾ മുകളിൽ നിന്നും താഴോട്ട് വളവില്ലാതെ വരക്കണം അതുപോലെ ഫതവ് വരക്കുമ്പോൾ ഇതുപോലെ ചിരിഞ്ഞ് വരക്കണം ചെരിഞ്ഞ് വരക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് ചിരിഞ്ഞ് വരക്കേണ്ടത് ഒരിക്കലും താഴെ നിന്നും മുകളിലോട്ട് എഴുതരുത് ശരിയായി എഴുതേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് ചിരിച്ചു വരക്കുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ആ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വാക്ക് ഒന്നും കൂടെ ഇതിൽ തുടക്കത്തിലുള്ള അക്ഷരം ഏതാണ് നമ്മൾ പറഞ്ഞത് ആ ആ എന്ന് വായിക്കാൻ എന്തൊക്കെ എഴുതി ആദ്യം അലിഫ് എഴുതി ശേഷം മുകളിൽ ഫത്ത്ഹെട്ടു അപ്പോൾ എന്തായി ആ എന്ന് നമ്മൾ വായിക്കും ആ ഇനി ആ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വാക്കുകൾ പറഞ്ഞാലോ നിങ്ങൾക്ക് നിങ്ങളെ ഓർമ്മയിൽ ആ വെച്ചുകൊണ്ട് അഞ്ച് ആൺകുട്ടികളുടെയും അഞ്ച് പെൺകുട്ടികളുടെയും പേര് പറയാമോ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങളുടെ കുടുംബത്തിലോ അതല്ലെങ്കിൽ നിങ്ങളെ അയൽ കുടുംബത്തിലോ അയൽവാസികളിലോ കൂട്ടുകാരിലോ മറ്റോ ആ വെച്ച് തുടങ്ങുന്ന പേരുകൾ നിങ്ങൾ പറയണം ഒന്നേത് പറയാം ആൺകുട്ടിയുടെ പേര് അനസ് പറയാം അല്ലേ തുടക്കത്തിൽ എന്താണ് ആ എന്നാണ് അനസ് അതുപോലെ ഒരു പെൺകുട്ടിയുടെ പേര് അമീറ അല്ലേ അമീറ ആ വെച്ചു തുടങ്ങുന്നത് അതുപോലെ മറ്റൊരാൺകുട്ടിയുടെ പേര് ഇതുപോലെ ആ തുടങ്ങുന്ന അൻഷിഫ് അല്ലെ ആയിലാണ് തുടങ്ങുന്നത് അൻഷിഫ് ഇനിയൊരു പെൺകുട്ടിയുടെ പേര് അഫ്നിദ എന്താണ് അഫ്നിദ ആയിൽ ആണ് തുടങ്ങുന്നത് ഇനിയൊരാൺകുട്ടിയുടെ പേര് അക്ബർ കണ്ടില്ലേ അക്ബർ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ആ എന്നാണ് ഉച്ചരിച്ചത് ഇനിയൊരു പെൺകുട്ടിയുടെ പേര് അനീസ അനീസ ഇതിലെ തുടക്കത്തിൽ വന്ന അക്ഷരം ആ ഇങ്ങനെ ആയിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് പറയാമോ പക്ഷി വേണ്ട മൃഗമായ മതി ആയിൽ തുടങ്ങുന്ന ഒരു മൃഗം അരണ അതൊരു ജീവിയാണ് അരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ആ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് ആ ഇൻഷാല്ല ഇനി അറബി മലയാളമൊക്കെ പഠിക്കും അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ പഠിക്കാം അപ്പോൾ ആ എന്ന അക്ഷരമാണ് അദബുൻ എന്നതിൽ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഈ ചുവന്ന അക്ഷരം ഇതാണ് ആ അതബുൻ ആ അദബുൻ ആ കണ്ടില്ലേ ഇനി ഉസ്താദ് ഒരു പാട്ട് പാടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ പഠിച്ചിട്ട് ഉസ്താദിനും അതുപോലെ നിങ്ങളുടെ ഉമ്മക്കുപ്പാക്കൊക്കെ നിങ്ങൾ പാടിക്കൊടുക്കണം അദബുൻ എന്നതിൽ ആയുണ്ടോ അദബുൻ എന്നതിൽ ആയുണ്ട് അദബുൻ എന്നതിൽ ആയവിടെ ഒന്നാമത്തത് ആയാണ് കേട്ടില്ലേ നിങ്ങൾ ഇൻഷാല്ല ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം പാടി പഠിക്കണം ഈ പാട്ട് ഒന്നാമത്തത് ആയാണ് അദബുൻ എന്നതിൽ ആയുണ്ട് എവിടെയാണ് ആ ആ തുടക്കത്തിൽ ഈ ചുവന്ന അക്ഷരത്തിൽ കാണുന്നതാണ് ആ ഇനി അതിൻ്റെ താഴെ നമുക്ക് കാണാം ഇത് നിങ്ങൾ കണ്ടോ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതറിയോ നിങ്ങൾക്ക് നിങ്ങള കയ്യിൽ കളറുണ്ടോ കളറ് നമ്മുടെ ചിത്രങ്ങൾക്കൊക്കെ കളർ കൊടുക്കാറില്ലേ ആ ആ കളറ് മഞ്ഞ പച്ച നീല കാപ്പി ചുവപ്പ് കറുപ്പ് ഇങ്ങനെ പല നിറത്തിലുള്ള കളറുകളുണ്ടാകും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യുക ഈ കാണുന്ന ആ എന്നക്ഷരങ്ങൾക്ക് വരച്ചു കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലെട്ടോ പുറത്തേക്കൊന്നും പോകരുത് ഇതിൻ്റെ ഉള്ളിലെന്തു ചെയ്യുക വരച്ച് കൊടുക്കുക ഇതിൻ്റെയും നല്ലതെന്താണെന്ന് വെച്ചാൽ ഈ ചുവന്ന നിറം ഉണ്ടല്ലോ അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ എന്തു ചെയ്യുക ചുവന്ന നിറം ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം പുറത്തേക്കൊന്നും പോവാതെന്ത് ചെയ്യുക മുഴുവനായും ചുവന്ന കളറ് കൊടുക്കുക അത് സ്ക്രീനിൽ വരക്കുന്നത് കൊണ്ട് പുറത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികളെന്ത് ചെയ്യുക ഇതുപോലെ ഇടയിൽ വെള്ളം വരൊന്നും കാണാൻ പാടില്ല മുഴുവനായും ചുവപ്പാക്കുക ഇതിലെന്ത് ചെയ്യുക വരയ്ക്കുക ഓരോന്നും വരച്ച് കഴിഞ്ഞാൽ എന്ത് പറയണം നമ്മൾ ആ ആ ഉച്ചരിക്കും വേണം ഇനി എന്തു ചെയ്യാന്നറിയോ നിങ്ങൾക്ക് പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഉസ്താദിനൊരു ഉസ്താദൊരു പാട്ട് പാടി തന്നെ ആ പാട്ട് പാടിക്കൊണ്ട് എന്തു ചെയ്യുക നിങ്ങൾക്ക് കളറ് കൊടുക്കാം കേട്ടോ അതൊന്നും കൂടെ രസം ഉണ്ടാകും അദബുൻ എന്നതിൽ ആയുണ്ടോ അദബുൻ എന്നതിൽ ആയുണ്ട് അദബുൻ എന്നതിൽ അദബുൻ എന്നതിൽ ആയവിടെ ഒന്നാമത്തത് ആയാണ് ഇങ്ങനെ പാടിക്കൊണ്ട് ഓരോ ആ എന്ന അക്ഷരങ്ങൾക്കും നിങ്ങൾ നിറം കൊടുക്കുക എല്ലാത്തിനും ചുവപ്പായിരിക്കും നല്ലത് ഇതിന് നിങ്ങൾ കറുപ്പ് നിറം കൊടുക്കുക ഇതെന്താണ് വരയ്ക്കുക അലിഫ് ഈ അലിഫിന്റെ മുകളിൽ ഫത്ത് ഹെട്ടാലാണ് നമ്മൾ എന്ത് പറഞ്ഞത് ആ അലിഫിന്റെ മുകളിൽ ഫത്ത് ഹെട്ടാൽ ആ ഇനി നോക്കൂ ഇവിടെയും ഇതുപോലെ അലിഫുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനും നിങ്ങൾ നിറം കൊടുക്കണേ ഇതിനും നിറം കൊടുക്ക ചുവന്ന നിറം മുകളിലും കൊടുക്കണം താഴെയും കൊടുക്കണം ഇവിടെയോ അലിഫ് ഇതിന് നിങ്ങൾ കറുപ്പ് നിറം കൊടുക്കലായിരിക്കും കൂടുതൽ നല്ലത് ഇവിടെ കണ്ടില്ല നിങ്ങൾ ഇതെന്താണ് ഫത്ത്ഹാണോ ഫത്ത്ഹാണ് അല്ലേ ഫത്തുഹ എപ്പോഴും അക്ഷരങ്ങൾക്ക് മുകളിലാണ് വരിക നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വര കണ്ടല്ലേ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫത്ത്ഹാണോ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ കസിറ് അത് നമ്മൾ പഠിക്കും ഇൻഷാള്ള ഇവിടെ മുകളിൽ എഴുതി കഴിഞ്ഞാൽ ഫത്ത്ഹാണ് വായിക്കേണ്ടത് ഈ കാണുന്നവരെ ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫത്ത്ഹാണ് അതായത് നമ്മൾ അക്ഷരങ്ങളുടെ മുകളിലല്ലേ ഫത്ത് എഴുതാറ് അപ്പോഴല്ലേ ആ എന്ന് വായിക്കുക ആ അതുപോലെ ഈ കാണുന്നവരന്റെ മുകളിലാണ് ഫത്ത്ഹ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം ഫത്ത് ഇനി ഇവിടെ നമുക്കൊരു കള്ളി കാണാം നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചോ ഇവിടെ ഒരക്ഷരം പോയിട്ടുണ്ട് അതേതാണ് നിങ്ങൾക്ക് മനസ്സിലായോ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ പഠിച്ചു എന്താണ് അക്ഷരം ആ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം ഈ കാണുന്ന ഈ ചുവന്ന നിറത്തിലുള്ള ആ ഈ അക്ഷരം എന്ത് ചെയ്യണം ഇവിടേക്ക് വൃത്തിയാക്കി എഴുതുക എങ്ങനെ എഴുതുക നിങ്ങൾ ചുവന്ന നിറത്തിൽ എഴുതലായിരിക്കും ഭംഗി അവിടെ ഇതുപോലെ ആ എന്ന് എഴുതി കൊടുക്കുക ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ആ ഇതെന്താണ് വായിക്കേണ്ടത് ആ ഈ റൗണ്ട് ഷേപ്പിൽ ഈ വട്ടത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് ആ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അലിഫ് എഴുതണ്ട ഫുഹ് മാത്രം ഇവിടെ ഇട്ടാൽ മതി എങ്ങനെ നമ്മൾ ഇവിടെ എഴുതിയില്ലേ മുകളിൽ ഇതാ ഇവിടെ എഴുതിയതുപോലെ ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക വളവില്ലാതെ വരയ്ക്കുക ഫത്ത് അപ്പം ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും മക്കളെന്തു ചെയ്യുക വൃത്തിയായി ചെയ്യുക ഒന്നാമത്തെ പാഠം തെറ്റുകൂടാതെ വായിച്ചു പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ